محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا قال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم رضا الله في رضا الوالدين وسخط الله في سخط الوالدين صلوا على الهادي البشير محمد تحلى من الرحمن بالغفران فمن صلى عليه قائدا يغفر له قبل القيام ويرحمه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم سدسيل الله
എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാവുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്നാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സദസ്സിലുള്ളവർ മാത്രം. ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ കൈ വെക്കുക എന്നാണ്. എല്ലാവർക്കും തിരിയും, പ്രായമുള്ളവർക്ക് ഇംഗ്ലീഷ് തിരിയണ കാലമാണ്. പിന്നെ ഞാനൊന്ന് വെറുതെ പറഞ്ഞു എന്നാണ്, കയ്യൊന്ന് പൊക്കിയാണ് എല്ലാവരും. ഹാൻഡ്സ് അപ്പ്, ഡൗൺ, താഴ്ത്തി, അപ്പ്, ഡൗൺ. ഇനി വൺ എന്ന് പറയുമ്പോൾ വൺ, ടു, ത്രീ, ഫോർ, വൺ, ടു. അപ്പം നിങ്ങൾ ഉറക്കൊക്കെ പോയില്ലേ? നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇയാളെ കരാട്ട് പഠിപ്പിക്കാൻ എൻ്റെ കുടുംബം ഇയാൾ തെറ്റിദ്ധരിച്ചോ. എന്നാലും നിങ്ങൾ ഇരുത്തം കണ്ടപ്പോൾ ഒരു സുഖം കിട്ടി. അല്ലെങ്കിൽ കുറേ സമയമായി നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഉറക്കൊന്ന് പോകാൻ നല്ലതാണ്. പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നിങ്ങളെ പിരിച്ചു കൊടുക്കും. ഇപ്പോൾ സമയം എത്ര മണിയാണ്? ഒമ്പതേ മുപ്പത്താറ്. അപ്പം നിങ്ങൾ മാക്സിമം ഇരുന്ന പതിനൊന്ന് പത്ത് വരെ ഇരിക്കേണ്ടി വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കേണ്ടി വരില്ല. പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നിങ്ങളെ പിരിച്ചു വിടണമെന്ന് വിചാരിക്കണേ. മാക്സിമം പോയാൽ പതിനൊന്ന് പത്ത്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. എന്തിനാ പറഞ്ഞു വെച്ചാലേ, എത്ര വരെ ഇരിക്കേണ്ടി വരും എന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു നിശ്ചയമില്ലാതെ. ആളുകളൊക്കെ സമയം ഇല്ലാത്തൊരു കാലം, ആർക്കും സമയമില്ല. എന്നാൽ എന്താ പണിയെന്ന് വെച്ചാൽ കാര്യമായിട്ട് പണിയൊന്നും പോകില്ല. സമയമില്ല എന്ന് എല്ലാവരും പറഞ്ഞ വർത്താനം. ഒരാൾ എന്നോട് പണ്ട് പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് നോമ്പിന്, സദയം പോവാണ്, സമയമില്ല, തിരക്കാണ്. പിന്നെ എന്നോട് പറഞ്ഞു വാട്സപ്പിലൊരു 900 ചില്ലാനും മെസ്സേജ് വന്ന് നടക്കണ്ടോ, നോക്കിയിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും തിരക്കാം. മാത്രമല്ല ഏതൊരു സംഗതിയും എത്ര സമയമാണ് എന്നറിയാൻ താല്പര്യപ്പെടുന്ന ഒരു തലമുറ. അതുകൊണ്ടാണ് ഞാൻ സമയം നിങ്ങളോട് പറഞ്ഞത്. അതിലപ്പുറം നിങ്ങൾ ഇരിക്കേണ്ടി വരില്ല ഇന്ന്. അല്ലാഹു നമ്മളെ കബൂൾ ചെയ്യട്ടെ. അതിപ്രധാനമായൊരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനുള്ളത്. ആ വിഷയത്തിൻ്റെ പ്രധാനമായ മർമ്മ ഭാഗങ്ങൾ ടച്ച് ചെയ്ത് കുറച്ചു നേരം നമ്മൾ സംസാരിച്ചു. ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ എന്നാണ് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗതനായ സ്വഹാബി ഒരു കാര്യം അല്ലാഹുവിന്റെ ഹബീബിനോട് എടുത്തു പറയുന്നത്, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന ദുല്ലനി അലാ അമലിൻ. ഹബീബായ നബിയെ, അങ്ങനെക്ക് ഒരു കാര്യം പറഞ്ഞു തരണം. ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ആ കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനും കഴിയും. സ്വർഗമാണല്ലേ എല്ലാവരുടെയും ലക്ഷ്യം. ഈ സ്വഹാബിയും അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ്. യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ, ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു കാര്യം അങ്ങ് പറഞ്ഞു തരണം. ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരണം. യാ റസൂലല്ലാഹ് ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ആ ഒരു കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് അത് മുഖേന സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അങ്ങനെ പല സ്വഹാബികളും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയാറുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് അങ്ങനെ പറഞ്ഞ സ്വഹാബിയോട് റസൂലുള്ള പറഞ്ഞത്, ഖുല്ലാമൻതു ബില്ലാ, നിങ്ങൾ പറയുക ഞാൻ അല്ലാഹുവിനോട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. തുമ്മസ്തഖിം, പിന്നെ നിങ്ങൾ ചൊവ്വായി ജീവിക്കുകയും ചെയ്തോളൂ എന്നാണ് ഒരു സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്താ
ഈ സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാ, ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. ആ കാര്യം ഞാൻ ചെയ്താൽ അത് മുഖേന അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ എനിക്ക് കഴിയും. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പറയരുത് യാ റസൂലല്ലാ, ഒരു കാര്യം എങ്ങനെക്ക് പറഞ്ഞു തരണം നബിയെന്ന്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, സ്വഹാബിയോട് അൻതുമ്മിന ബില്ലാഹി അൻതുമ്മിന ബില്ലാ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ആരാധകർക്കർഹല്ലെന്നും മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കലാണ്. അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. അല്ലാഹു നിർബന്ധമാക്കിയ സകാത്ത് അങ്ങയുടെ സ്വത്തിൽ നിന്ന് കൊടുത്തു വീട്ടലാണ്. പരിശുദ്ധമായ റമദാനിനെ നോമ്പ് നോൽക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറയുകയാണ്, ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോകാം. വതഹുജ്ജൽ ബൈത് ഇനിസ്തതഅത ഇലൈഹി സബീല, വഴിയാലും തടിയാലും മുതലാലും കഴിവുണ്ടെങ്കിൽ നീ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യലാണ്. ഈ അഞ്ചു കാര്യം നീ ശ്രദ്ധിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കേട്ടപാട് അതിയായ സന്തോഷത്തോടെ ഈ സ്വഹാബിയത തിരിഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബി പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങീ പറഞ്ഞതിൽ നിന്നൊരൽപ്പം പോലും ഞാൻ വർദ്ധിപ്പിക്കുകയില്ല നബിയേ. യാ റസൂലല്ലാ, ഈ അഞ്ചു കാര്യം ഞാൻ കൃത്യമായി ചെയ്യും. യാ റസൂലല്ലാ, ഇതിൽ ഞാൻ കുറവ് വരുത്തില്ല നബിയേ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലേ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന്. ഇത് പറഞ്ഞ സ്വഹാബി അങ്ങ് പിന്തിരിഞ്ഞ് നടക്കവേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, അയാളെ തിരിച്ചു വിളിക്കണം. യാ റസൂലല്ലാ, അയാളോട് പറയണേ ഇതെല്ലാം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന്. മാലം യഖ വാലിദൈ, അയാൾ അയാളുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണം. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, അതുകൂടെ അയാളെ വിളിച്ചു പറഞ്ഞു കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾ ചെയ്യുന്ന ഏത് കർമ്മം സ്വീകരിക്കണമെങ്കിലും ഉള്ള കണ്ടീഷൻ എന്താണെന്നറിയുമോ നബിയേ? അയാളോട് പറയണേ മാതാപിതാക്കളെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞേക്കണേ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹി സലാം അത് പറയേണ്ട താമസം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ പിന്തിരിഞ്ഞു പോവുകയായിരുന്ന ആ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് അടുത്തേക്ക് വിളിക്കുകയാണ്. ഓ സഹോദരാ, പോകാനായില്ല, അങ്ങും നിങ്ങ വരണയെന്ന് ആ സ്വഹാബി മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹോദര, അങ്ങ് ഇവിടെ നിന്ന് പിരിഞ്ഞ പാടെ മഹാനായ ജിബ്രീൽ അലൈഹി സലാം അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് വഴിയുമായി എന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, അങ്ങയോട് പറയാൻ, അങ്ങീ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും അങ്ങയിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യണം.
അതിന്റെ നിബന്ധന മാലം തൗഖ വാലിദൈ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണമെന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഏതു കർമ്മങ്ങളാണെങ്കിലും ആ കർമ്മങ്ങളെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹു സ്വീകരിക്കാനുള്ള ഏക കണ്ടീഷൻ എന്താണെന്നറിയാമോ? മാതാപിതാക്കളെ ആരുടെ കാര്യത്തിൽ വെറുത്തവരാകാതിരിക്കല എന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി, മഹാനായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് റിക്വേഷൻ ആണ്. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് മഹാനായി നബിയുന റസൂലുള്ളാഹി ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ഇട്ടമെങ്ങനെ കരഗതമാക്കാമെന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന നബിയാണല്ലോ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണോ അയാൾ മാതാപിതാക്കളുടെ ഇട്ടം കരഗതമാക്കിയിരിക്കണമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞു പോയല്ലോ പരിശുദ്ധമായ റമദാൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങളുടെ പള്ളികളിലൊക്കെ, നാട്ടിലുള്ള പള്ളികളിലെല്ലാം കൊച്ചു മുത്തഅല്ലിമികളായ മക്കൾ വഅദു പറയാൻ വരുമല്ലോ. വരാറുള്ള സമയത്ത് കൊച്ചുമക്കൾ പോലും പറയാനുള്ള ഒരു ചരിത്ര സംഭവമുണ്ടല്ലോ. ആ ചരിത്രം പറയാനല്ല ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്, ആ കാര്യത്തിലെ ഗൗരവം നിങ്ങളെ ഓർമ്മപ്പെടുത്താന്. ഏറ്റവും പ്രധാനമേതാ ഷഹാദത്താണല്ലോ. സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരാരുടെ കയ്യിൽ കർമ്മങ്ങളില്ലെങ്കിലും വിശ്വാസമുണ്ടായാൽ മതി എന്നാണല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിലേക്ക് ആരാധനക്കർഹനില്ലെന്ന് വിശ്വാസം ഒരാൾക്കുണ്ടായാൽ കർമ്മങ്ങളില്ലെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. എന്നാൽ കേൾക്കണേ എന്റെ പ്രിയമുള്ളവരെ, മാതാവിന്റെ വെറുപ്പ് സമ്പാദിച്ചാൽ, പിതാവിന്റെ വെറുപ്പ് സമ്പാദിച്ചാൽ ഷഹാദത്ത് പോലും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടതാ. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലല്ലേ ആ സംഭവം ഉണ്ടായത്? കൊച്ചുമക്കൾ വായത് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം പറയാനല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ ചരിത്രത്തിൽ ഒരു ഗൗരവമായ വിഷയമുണ്ട്, അതെന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാ ഞാനത് പറയുന്നത്. മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹുവാരാ ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണല്ലോ മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ എത്രയാ ജമാഅത്തുകളിൽ പങ്കെടുത്ത് നിസ്കരിച്ച സ്വഹാബിയാണല്ലോ അൽഖമാ റളിയല്ലാഹു അൻ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സ്വഹാബിയാണല്ലോ അൽഖമാ മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ നേരിട്ട് കാണുകയും അല്ലാഹുവിന്റെ ഹബീബിനോട് വിശ്വസിക്കുകയും ചെയ്താൽ അയാൾക്കാണല്ല നമ്മൾ സ്വഹാബി എന്ന് പറയാറുള്ളത്. ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിനെ വിശ്വാസിയായി ഒരു സെക്കൻഡ് കണ്ടാൽ പോലും അയാൾക്ക് സ്വഹാബി എന്ന് പറയുമല്ലോ നമ്മൾ. എന്നാൽ മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹു ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള സ്ഥാനം അലങ്കരിച്ചാണ് അൽഖമാ റളിയല്ലാഹു അൻഹു. ആരാണ് സ്വഹാബികളുടെ സ്വഹാബി? എന്റെ സ്വഹാബികളെല്ലാം നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും അവരെല്ലാം സന്മാർഗ സിദ്ധരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയാണ്. അങ്ങനെയുള്ള സ്വഹാബികളിൽപ്പെട്ട പ്രധാനിയാണ് അൽഖമാ റളിയല്ലാഹു അൻഹു. മഹാനായ അൽഖമാ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോഴടുത്തുള്ള ആളുകൾ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, ഷഹാദത്ത് ചൊല്ലാൻ കഴിയുന്നില്ല. സ്വഹാബികൾ ഉടനെ വിവരം ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമ മരണശൈല നബിയേ, ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാനും കഴിയുന്നില്ല. യാ റസൂലല്ലാഹ്, മഹാനായ നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപാട് ചോദിച്ചത്, അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളിൽ വല്ലവരും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. കാരണം അൽഖമ നിസ്കാരം ഖള ആക്കാറില്ല, അൽഖമ ദീനിന്റെ കാര്യത്തിലൊന്നും ഉപേക്ഷ വരുത്താറില്ല, പിന്നെ അൽഖമാ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തടസ്സമായി നിൽക്കുന്നത് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സ്വഹാബ, എന്റെ അൽഖമയുടെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. അപ്പോഴാണല്ലോ സ്വഹാബികൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേട്ടപാടെ അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ അൽഖമയുടെ ഉമ്മയോട് ചോദിക്കണം, ഞാൻ അങ്ങോട്ട് വരണോ അതോ അവർക്കൊന്നിങ്ങു വരാനും കഴിയുമോ എന്ന്. കേട്ടപാടെ വന്ന വയോധികയായ പെണ്ണത എഴുന്നേൽക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ തെരഞ്ഞു വരികയോ? ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുമല്ല. റസൂലുള്ള വിളിച്ചു എന്ന് കേട്ടപാടെ, വിളിപ്പിച്ചു എന്ന് കേട്ടപാടെ വടിയൂന്നി പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് കടന്നു വരികയാണ്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി. അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് വിളിപ്പിച്ചല്ലേ അൽഖമായുടെ ഉമ്മ, ഞാനാ നബിയേ, അൽഖമായുടെ മാതാവ് ഞാനാ. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപാട് ചോദിച്ചോ, നിങ്ങളാണോ അൽഖമയുടെ മാതാവ്? അതെ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അൽഖമയോട് നിങ്ങൾക്ക് വല്ല വെറുപ്പമുണ്ടോ എന്ന്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ദ്യ വയോധികയായ മാതാവ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അൽഖമയോട് എനിക്ക് വലിയ വെറുപ്പൊന്നുമില്ല. യാ റസൂലല്ലാഹ്, അൽഖമ എന്റെ പൊന്നു മോന, എന്നെ നോക്കുന്നത് അൽഖമയായ റസൂലല്ലാഹ്, അൽഖമയ നബി എന്നെ നോക്കുന്നത്, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അൽഖമയ. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നു മോന, പക്ഷേ എന്റെ അൽഖമയോട് എന്റെ മനസ്സിലൊരു ചെറിയ വെറുപ്പുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് കേട്ടപാട് ചോദിച്ചു, എന്താണ് ആ വെറുപ്പ്? അൽഖമയുടെ ഉമ്മ മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, 10 മാസം ഞാൻ അൽഖമയെ ഗർഭം ചുമന്ന്. അല്ലാഹുവിന്റെ ഹബീബേ, നൊന്തുപറ്റല്ല യാ റസൂലല്ലാഹ്, വേദനയും യാതയും സഹിച്ച് ഞാൻ അവരെ പ്രസവിച്ചല്ല നബിയേ, 2 വർഷം ഞാൻ അവരെ മുരയൊട്ടിയല്ല യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ ഹബീബേ എന്റെ പൊന്നമോനെ ഞാൻ വളർത്തിയല്ലോ, 10-25 വയസ്സ് വരെ ഞാൻ അവനെ വളർത്തിയല്ലോ യാ റസൂലല്ലാ. എന്നിട്ട് ഹബീബായ നബിയേ, അവന് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു യാ റസൂലല്ലാ. അവന് ഞാൻ നല്ല സുന്ദരിയായൊരു ഭാര്യയെ വിവാഹം ചെയ്തു കൊടുത്തു നബിയേ. യാ റസൂലല്ലാ, വിവാഹം കഴിക്കുന്നവരെ അവൻ എന്നോടായിരുന്നു യാ റസൂലല്ലാ വല്ലാത്ത സ്നേഹം. ഹബീബായ നബിയേ, വിവാഹം കഴിഞ്ഞതിന് ശേഷം യാ റസൂലല്ലാ, എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം നബി അവൻ അവന്റെ ഭാര്യയോടാണെന്ന് എന്ന കാര്യം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു യാ റസൂലല്ലാ. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദര, അൽഖമ എന്നെ നോക്കുന്നില്ല എന്നല്ല, അൽഖമ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, എനിക്ക് വേണ്ടതൊന്നും അൽഖമ ചെയ്തു തരുന്നില്ല എന്നല്ല. സ്വഹാബികൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞതെന്താ? യാ റസൂലല്ലാ, എനിക്ക് വേണ്ടതെല്ലാം അവൻ ചെയ്തു തരുന്നുണ്ട്, അവനാൻ എന്നെ നോക്കുന്നത് നബിയേ. ഹബീബായ നബിയേ, അവനാണ് എന്നെ ശുശ്രൂഷിക്കുന്നത് യാ റസൂലല്ലാ. പക്ഷേ എന്നെക്കാളും കൂടുതൽ സ്നേഹം അവനവന്റെ ഭാര്യയോടാണോ എന്ന് തോന്നുന്നു ഹബീബായ നബിയേ. അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു യാ റസൂലല്ലാ. ഹബീബായ നബിയുനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് കേട്ടപാടെ അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഇത് പറഞ്ഞ പാട് അല്ലാഹുവിന്റെ ഹബീബ് ചുറ്റുഭാഗത്തും നിൽക്കുന്ന സ്വഹാബികളോട് പറഞ്ഞു, സഹാബ വരകൊടുത്തു കൊണ്ടുവരൂ, സഹാബ അൽഖമേ ഞാൻ കരിച്ചു കളയട്ട, സ്വഹാബ അൽഖമേ ഞാൻ കരിച്ചു കളയട്ട, സ്വഹാബ. ശ്രദ്ധിക്കണം എന്റെ സഹോദര, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഹബീബായ നബിയുനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളോട് പറയാ, സ്വഹാബ വിറക് കൊണ്ടുവരോ, അൽഖമേ ഞാൻ കരിച്ചു കളയട്ട, സ്വഹാബ അൽഖമ നിസ്കരിക്കാത്തവനായത് കൊണ്ടല്ല, അൽഖമ റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കാത്ത ആളായത് കൊണ്ടല്ല, അൽഖമ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാനിലെ നോമ്പ് ഉപേക്ഷിച്ച ആളായത് കൊണ്ടല്ല. ശ്രദ്ധിക്കണേ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ യാതൊരു കോട്ടവും ആ ജീവിതത്തിലില്ല. പക്ഷേ ഉമ്മാക്ക് തന്നെ അൽഖമയോട് ഒരു ചെറിയ വെറുപ്പുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിയത് കൊണ്ടാ അല്ലാഹുവിന്റെ ഹബീബ് വിളിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് അൽഖമാ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഇവിടെ വെച്ചു തന്നെ കരിക്കുകയാണ്, സ്വഹാബ വിറക് കൊണ്ടുവരൂ, സ്വഹാബ. അത് കേട്ടപ്പോഴാണ് ആ പൊന്ന മാതാവിന്റെ മനസ്സ് വേദനിച്ചത്. ഹബീബായ നബിയേ, എന്റെ പൊന്നുമോനെ കരിച്ചു കളയരുത് യാ റസൂലല്ലാ, എന്റെ പൊന്നുമോനെ കരിക്കരുത് നബിയേ യാ റസൂലല്ലാ, എന്റെ പൊന്നുമോനെ ഞാൻ പുറത്തു കൊടുത്താൽ മതിയോ നബി എന്ന് ആനായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ അങ്ങ് പുറത്തു കൊടുത്താൽ മതി. അപ്പോഴാണ് ആ മാതാവ് പറഞ്ഞത്, ഹബീബായ നബിയേ, എന്റെ പൊന്നുമോന് ഞാനും പുറത്തു കൊടുത്തിരിക്കുകയാണെന്ന്. അൽഖമായുടെ മാതാവ് അത് പറഞ്ഞപ്പോഴാണ് അൽഖമാ റളിയല്ലാഹു അൻഹു പിന്നെ ഷഹാദത്തു ചൊല്ലാൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കണേ, ഉമ്മയാരാ ഉപ്പയാരാണ് എന്റെ സഹോദരങ്ങളെ, ഉമ്മയാരാണ് ഉപ്പയാരാണ്, ഉമ്മയാരാണ് ഉപ്പയാരാണെന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യൻ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആ കാര്യമാരാ പഠിപ്പിച്ചു തരുന്നത്? പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ്, അർഹമുറാഹിമീനായ റബ്ബ് തന്നെയാണ് ഉപ്പയാരാണെന്നും ഉമ്മയാരാണെന്നും പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത്.
ഏതെങ്കിലും കിതാബിൽ ആരെങ്കിലും എഴുതി വച്ചതല്ല, അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞയച്ചത് എന്തിനാ? ഒരു മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു കൊടുക്കുവാനാണല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഖിയാമത്ത് നാളെ വരെയുള്ള മനുഷ്യർക്ക് വാപ്പയാരാണ് ഉമ്മയാരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹു തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ നേരെ നേരെ വഹയിറങ്ങിയ വിഷയമാണ് എന്റെ സഹോദരങ്ങളെ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം എന്ന് ഞാൻ മനുഷ്യനോട് വസിയത്ത് ചെയ്യുകയാണ്. നിസ്കരിക്കണമെന്ന് ഞാൻ മനുഷ്യനോട് വസിയത്ത് ചെയ്യുന്നു എന്നൊരായത്തിലുമില്ല. നിസ്കരിക്കണം എന്ന് ഞാൻ മനുഷ്യനോട് വസിയത്ത് ചെയ്യുന്നു എന്നൊരായത്തിലുമില്ല. സകാത്ത് കൊടുക്കണമെന്ന് മനുഷ്യനോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്നൊരായത്തിലുമില്ല. ഹജ്ജ് ചെയ്യണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്നൊരായത്തിലുമില്ല. ശ്രദ്ധിക്കണം എന്റെ സഹോദര, സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞെടുത്ത അല്ലാഹു പറഞ്ഞതെന്താ? ഞാൻ നിങ്ങൾക്ക് സ്വത്ത് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ അങ്ങ് കൊടുത്തേക്ക് എന്നാ പറഞ്ഞത്? അധികാര സ്വരത്തിലാണല്ലോ അല്ലാഹു പറഞ്ഞത്. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യണേ. ദാനധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്ത് അങ്ങനെ പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് തന്നാണ്, എന്നിട്ട് കൊടുത്താളി നിങ്ങൾ എന്തിനാ കൊടുക്കാൻ മടിക്കണേ? എന്നാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞതെന്താ? മനുഷ്യനോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വസിയത്താണ് എന്റെ പ്രിയമുള്ള സഹോദര. ഞാൻ വാപ്പാനെ നോക്കൂല. എന്താ കാരണം ഉസ്താദേ? എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മയെ ഒഴിവാക്കി പോയ ആളാണ് എന്റെ വാപ്പ. അപ്പൊ വയസ്സായി, ഒന്നിനും കഴിയാതായ പേടുന്നു കയറി വന്നതാണ് വീട്ടിൽ. നോക്കേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല, മെണ്ടി പോകരുത്. വാപ്പ നിന്നെ നോക്കി നിന്നെ സംരക്ഷിച്ചു എന്നതല്ല, നീ വാപ്പാക്ക് ഗുണം ചെയ്യാനുള്ള മാനദണ്ഡമെന്ന് അല്ലാഹു. വാപ്പ എന്നെ നോക്കിയിട്ടുണ്ടത് കൊണ്ട് ഞാൻ വാപ്പയെ തിരിച്ചു നോക്കും, വാപ്പ എന്നെ നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വാപ്പയെ തിരിച്ചു നോക്കില്ല, മിണ്ടാൻ പാടില്ല. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈ, എന്റെ അമ്മാനെ ഞാൻ നോക്കുന്നില്ല. കാരണം എന്താ? അമ്മാനെ നോക്കേണ്ട ബാധ്യത എനിക്കില്ല. എനിക്ക് 3 വയസ്സ് പ്രായമാകുമ്പോഴാണ് വാപ്പ മരിച്ചുപോയി. 2 വയസ്സുമായ പ്രായമാകെ വാപ്പ മരിച്ചുപോയി. പിന്നെ 1 കൊല്ലമാ ഉമ്മ എന്നെ നോക്കിയത്. എനിക്ക് 3 വയസ്സാകുമ്പോഴാ എന്നെ എന്റെ ഉമ്മ വലിയുമ്മയെ ഏൽപ്പിച്ചത്. എന്നിട്ട് ഉമ്മ വേറൊരുത്തനെ കല്യാണം ചെയ്ത് അവന്റെ കൂടെ പോയി. ഞാൻ എന്തിനാ എന്റെ അമ്മാനെ നോക്കുന്നത്? ഞാൻ നോക്കാൻ ബാധ്യസ്ഥനാണോ? അതെന്റെ വലിയുമ്മയാ. വലിയുമ്മ നേരത്തെ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടല്ലോ. മിണ്ടാൻ പാടില്ല. മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം എന്ന് ഞാൻ മനുഷ്യനോട് വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാന്റെ വസിയത്താണ് ദിനാ അല്ലാഹു അങ്ങനെ പറഞ്ഞു. വസിയത്ത് ഏതൊരു മനുഷ്യനും വളരെ ഗൗരവപൂർവ്വം കാണുന്ന ഒന്നാണല്ലോ വസിയത്ത്. വാപ്പ മരിക്കുമ്പോ 10 സെന്റ് ഭൂമി പള്ളിക്ക് വസിയത്തിന്. നമ്മൾ എന്താ പറയാ? മരിച്ചു കഴിഞ്ഞാ പറയും പിന്നെ ആ 10 സെന്റിൽ ആരും കളിക്കണ്ട, വാപ്പ പള്ളിക്ക് കൊടുത്താ. ഏത് മക്കളും പറയല്ല. ഓ നിസ്കരിക്കാത്തോനാന്ന് വിചാരിച്ചാൽ ഇന്നാലും പറയും. അമുസ്ലിങ്ങൾ പോലും ശ്രദ്ധിച്ചില്ലെങ്കിലെ, അത് അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാന്ന് പറയും. അതെന്താ? വസിയത്തിന് മനുഷ്യൻ കൊടുക്കുന്ന ഒരു പ്രാധാന്യ. അതുകൊണ്ട് അല്ലാഹു ആ പദം ഉപയോഗിച്ചിട്ടാ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞു. അതിനേക്കാൾ അപ്പോഴൊരു വാക്കിനി പറയാനില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ
അതിനേക്കാൾ മേലെ ഒരു വാക്ക് ഇനി പറയാനില്ല. വവസ്വൈനൽ ഇൻസാൻ, മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന്. ശ്രദ്ധിക്കണേ, ഉമ്മാരാണ് എന്ന് അല്ലാഹു അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചരാൻ. ശ്രദ്ധിക്കണേ, അല്ലാഹു ആ പറഞ്ഞു തരുന്നത് ആരാണ്? ഉമ്മ ഹമലതുഹു ഉമ്മുഹു ഖുർഹാ വവളഅതുഹു ഖുർഹാ വഹംലുഹു വഫിസാലുഹു തലാസൂന ശഹ്റാ. പല സ്ഥലത്തും അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ സ്ഥലത്ത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, വേറെ സ്ഥലത്ത് ഉമ്മയെ അല്ലാഹു പരിചയപ്പെടുത്തി തരാണ്. ഉമ്മയെ ഒരാളോട് മനസ്സിലാക്കാൻ അല്ലാഹു പറഞ്ഞു തരാണ്. ഏതൊരാളും ഉമ്മയാരാണെന്ന് മനസ്സിലാക്കണേ. പരിശുദ്ധമായ ഖുർആനിലെ 6236 ആയത്തുകളുണ്ടല്ലോ, ഈ 6236 ആയത്തുകളും അല്ലാഹു മനുഷ്യർക്ക് വെളിച്ചം കാണിക്കാനായി ഇറക്കി തന്നതാ. മനുഷ്യൻ അറിയേണ്ട വിഷയങ്ങളാ അല്ലാഹു ഇതിൽ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ, അതേ ഖുർആനിലാണ് അല്ലാഹു ഉമ്മയാരാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത്. കണ്ടോ, ഹംല ഹംലെന്ന് പറഞ്ഞാൽ ഗർഭധാരണമാണ്. എന്ന് പറഞ്ഞാൽ പ്രസവമാണ്. എന്ന് പറഞ്ഞാൽ മുലകുടി. വഫിസാലുഹോ, മുലകുടിക്കുന്ന പ്രായം അല്ലെങ്കിൽ കാലം. അപ്പോ ഗർഭധാരണ, പ്രസവം, മുലയൂട്ടുക, ഈ മൂന്ന് ഘട്ടം നിങ്ങൾ ശരിക്കു പഠിച്ചാൽ ഉമ്മയാരാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുമെന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു പറഞ്ഞു തരാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ നിങ്ങളോട്, ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കണോ? ഗൈനക്കോളജിയുടെ അവസാനത്തെ കണ്ടുപിടുത്തവും ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാനും കഴിയണം. ഒരു പെണ്ണ് പ്രസവത്തോട് ഗർഭധാരണത്തോട് അനുബന്ധിച്ച് ഒരു പെണ്ണ് അനുഭവിക്കുന്ന യാതനകൾ എന്താ, വേദനകൾ എന്താ, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താ, ക്ഷീണത്തിന്റെ ആയം എത്രയാണ്, ഇതെല്ലാം കൃത്യമായി പറഞ്ഞു തരാനും കഴിഞ്ഞെങ്കിലേ ഈ ആയത്ത് വിശദീകരിച്ചു തരാനും കഴിയോ. പ്രപഞ്ചനാഥനായ അല്ലാഹുവാണ് ഉമ്മയെ പരിചയപ്പെടുത്തുന്നത്. പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചല്ലേ നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നത്. അല്ലാഹു ആ പറഞ്ഞു തരുന്നത്, അല്ലാഹു ആ പറഞ്ഞു തരുന്നത്, വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം, ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചാണല്ലോ നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ധരിച്ചത് എന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു ആ പറഞ്ഞു തരുന്നത്. ഒന്നാം മാസത്തെക്കാളും ക്ഷീണമാണ് രണ്ടാം മാസം. ഉമ്മയാരാണ് എന്റെ പ്രിയമുള്ള സഹോദര? അല്ലാഹു പറഞ്ഞു തരാണ് ഒന്നാം മാസത്തെക്കാളും ക്ഷീണമാണല്ലോ രണ്ടാം മാസം. രണ്ടാം മാസത്തെക്കാളും ക്ഷീണമാ മൂന്നാം മാസം. മൂന്നാം മാസത്തെക്കാളും ക്ഷീണമാണല്ലോ നാലാമത്തെ മാസം. നാലാമത്തെ മാസത്തെക്കാളും ക്ഷീണമാ അഞ്ചാമത്തെ മാസം. എട്ടാമത്തെ മാസമോ വല്ലാത്ത അവശയാണ് മാതാവ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഇരുകാലിലും നീര് വന്ന കാല് രണ്ടും തടിച്ചിട്ടുണ്ട്. കാലിന്റെ കാലിലൂടെ കാലിലുള്ള ഞരമ്പുകളെല്ലാം രക്തമിറങ്ങി തടിച്ചിട്ട് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കന്റെ സഹോദര, അല്ലാഹു പറഞ്ഞു തരാണ് ഏതൊരു മനുഷ്യനോടും ചിന്തിക്കാൻ, നിനക്ക് വേണ്ടി ഇത്രമേൽ
കഠിനമായ വേദന സഹിച്ച ഒരാൾ ആകാശത്തിലെ ചുവട്ടിൽ ഉമ്മയല്ലാതെ മറ്റാരാ? ഓരോ സഹോദരി സഹോദരനോടും ചിന്തിക്കാൻ അല്ലാഹു പറഞ്ഞു തരികയാണ്. ഇരുകാലുകളും നീര് വന്ന് തടിച്ചിരിക്കുകയാണ്, ഞരമ്പുകളിലേക്ക് രക്തമിറങ്ങിയിട്ട് തടിച്ചിരിക്കുന്നു. എട്ടാമത്തെ മാസമാണ്, ഷുഗർ ഓവറായി വന്നിട്ടുണ്ട്, പ്രഷർ ഓവറായിട്ടുണ്ട്, ജീവൻ തന്നെ അപകടകരമായ അവസ്ഥയിലാണ്. ഞാൻ ഈ വേദന വരുമ്പോ ഒരാൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞല്ലോ, വേദന ഇങ്ങോട്ട് വരുമ്പോഴാണല്ലോ അയാൾ പറഞ്ഞത് എന്തേ, അയാളുടെ കുടുംബത്തിലൊരു പെണ്ണ് മരിച്ചുപോയി എന്ന്. അയാളുമായി ബന്ധപ്പെട്ട പരിചയത്തിലുള്ള പരിചയപ്പെട്ട ഒരാളുടെ ഭാര്യ മരിച്ചുപോയി എന്ന്, ഭാര്യയും കുട്ടിയും മരിച്ചുപോയി എന്ന് പ്രസവത്തോട് അനുബന്ധിച്ച ഗർഭധാരണത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? മരണം മുന്നിലൊരു പെണ്ണ് കാണുന്ന ഘട്ടമാണത്. എട്ടാമത്തെ മാസം ഡോക്ടറുടെ റൂമിൽ നിന്ന് പരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ, ജീവ അപകട സാധ്യതയുണ്ട്, പ്രസവം കുറച്ച് റിസ്ക്കാണ്, എട്ടാമത്തെ മാസം അതുകൊണ്ട് സ്കാൻ ചെയ്യണേ. കാലൊക്കെ തടിച്ചു വീർത്തിരിക്കുകയാണ്, ഞരമ്പിലേക്ക് രക്തമിറങ്ങിയിരിക്കുന്നു, ഞരമ്പ് പൊട്ടിയിട്ട് രക്തം പോയി മരിക്കാനുള്ള സാധ്യത വരെ കാണുന്നുണ്ട്. സ്കാൻ ചെയ്തിറങ്ങിയതാ, സ്കാനിങ്ങിന്റെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്തിട്ട് സാറുടെ ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഈ പെണ്ണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ സാറേ, എന്റെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എടാ ജീവൻ നിങ്ങളുടെ ഏത് അപായത്തിലാണെന്ന് പറഞ്ഞപ്പോഴും തന്റെ സ്വന്തം ജീവിതത്തിന്റെ ജീവന്റെ കാര്യത്തിലല്ല സാറോട് ചോദിച്ചത്, സാറേ എന്റെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എടാ എന്റെ പ്രിയമുള്ള സഹോദരി പെണ്ണേ പെങ്ങളെ, നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരാൾ ആകാശത്തിന് ചുവട്ടിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ഉമ്മയാ, ഉമ്മ മാത്രമാ. അല്ലാഹു പറഞ്ഞരാ, നീ വെറുതെ പറയണ, കോടതി കയറിയിട്ട് പറയാ. കോടതി കയറിയിട്ട് നാലോ അഞ്ചോ മാസം മുമ്പ് പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ട് അവന്റെ മതം പോലും ശ്രദ്ധിക്കാതെ അവന്റെ കൂടെ പോയിട്ട് കോടതിയിൽ നിന്ന് 18 വയസ്സിന്റെ മുകളിലുള്ള 18 വയസ്സോട് കൂടെ ഒരു ഇന്ത്യൻ പൗരൻ ആണായാലും പെണ്ണായാലും തീരുമാനമെടുക്കാനുള്ള അവകാശം അവനാണല്ലോ. ജഡ്ജി ചോദിക്കാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കൂത്തുപറമ്പിൽ നിന്ന് കോടതി കയറി ഇറങ്ങിയൊരു ആപ്പയാണ് എന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത്, സതയെല്ലാം സഹിക്കാം. മോളാ ജഡ്ജിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, സാറേ അങ്ങനൊരു വാപ്പയും ഉമ്മയും എനിക്കില്ല എന്ന്. കോടതിയിൽ കൊണ്ടുവന്നോ, ജഡ്ജി പറഞ്ഞു ഈ പെണ്ണിനോട്, പെണ്ണേ ഇവൻ ഒരുപാട് കേസിൽ ഇവിടെ പ്രതിയാണ്, ഇവന്റെ കൂടെ നിന്റെ ജീവിതം സുരക്ഷിതമാകൂല, അതുകൊണ്ട് നീ നിന്റെ വാപ്പയുടെ ഉമ്മയുടെ കൂടെ പോകലാ നിനക്ക് ഏറ്റവും നല്ലത്. ഒടി ജഡ്ജി അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ജഡ്ജി എന്താ നിങ്ങളുടെ താല്പര്യം എന്നല്ലേ ചോദിക്കേണ്ടത്. പക്ഷേ ഈ ആരുടെ പേരിൽ ഒരുപാട് കേസുകൾ ആ കോടതിയിൽ നിലവിലുള്ളത് കൊണ്ട് ജഡ്ജി ആ പെണ്ണിന്റെ ജീവിതത്തിന്റെ സുരക്ഷിതം മാനിച്ചുകൊണ്ടാണത് പറഞ്ഞത്. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഉപ്പയുടെ ഉമ്മയുടെ കൂടെ പോയിക്കോ, അതാ നിനക്ക് നല്ലത്. അപ്പോഴാണ് ഈ പെണ്ണ് പറഞ്ഞത്, സാറേ അതങ്ങ് പറയരുത്, എന്റെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആ പെണ്ണ് തയ്യാറായില്ല. തന്റെ കമിതാവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ അങ്ങനൊരു അമ്മ അങ്ങനെ ഒരു ഉമ്മയും ഉപ്പയും എനിക്കില്ല സർ എന്ന് പറഞ്ഞ് തന്റെ കമിതാവിന്റെ കൂടെ ഇറങ്ങിപ്പോയത്. പെങ്ങളെ ഉമ്മയെ പോലെ ഉമ്മയല്ലാതെ ആകാശത്തിലെ ചുവട്ടിൽ ഒരാളില്ലെന്ന് അല്ലാഹു പ്രപഞ്ചനാഥനായ റബ്ബ പറഞ്ഞു തരുന്നത്, ഹമലതുഹു ഉമ്മുഹു ഖുർഹാ. മറ്റൊരായത്തിൽ അല്ലാഹു വഹനൻ അലാ വഹൻ
ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ച നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചത്, നിന്നെ ഗർഭം ധരിച്ചത് എല്ലാം അല്ലാഹു പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, എന്തൊരു കഠിനമായ രംഗം, എന്തൊരു പ്രയാസകരമായ രംഗമാണത്. പ്രസവ വേദനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കിതെല്ലാം വിശദമായി പറഞ്ഞു തരാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. പ്രസവ വേദനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ വൈദ്യശാസ്ത്രം പറയുന്നത്? ജീവനാടെ ഒരു മനുഷ്യ ശരീരം ഒടിച്ചു മുറിക്കുമ്പോൾ എന്തു വേദനയാണോ ജീവനോടെ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ല് ഒടിച്ചു മുറിക്കുമ്പോഴുള്ള വേദന എത്രയാണോ, അത്ര വേദനയാണ് എത്ര ആ വേദനയാണ് അത്രേ പ്രസവ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്നത്. എടാ ഉമ്മയെ ചീത്ത വിളിക്കുമ്പോൾ, ഉമ്മയെ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ, ഉമ്മയെ കണ്ണുനീര് കുടിപ്പിക്കുമ്പോൾ നീ ചിന്തിച്ചിട്ടുണ്ടോ ആകാശത്തിലെ ചുവട്ടിൽ ഇതുപോലെ നിനക്ക് വേണ്ടി വേദനിച്ച ഒരാൾ ആകാശത്തിലെ ചുവട്ടിൽ വേറെ ആളില്ല എന്ന് ആരാ പറഞ്ഞു തരുന്നത്? പ്രപഞ്ചനാഥനായ റബ്ബ ഹമലതുഹു ഖുർഹാ വവളഅതുഹു ഖുർഹാ. ഒരു മനുഷ്യ ശരീരം, ആ ശരീരത്തിലെ എല്ല് ജീവനോട് ഒടിച്ചു മുറിക്കുമ്പോഴുള്ള വേദന എന്താണോ ത്രവല്യ വേദന, പ്രസവ സമയത്തുള്ള വേദന. അങ്ങനെ നമുക്ക് വേണ്ടി വേദനിച്ച ഒരാൾ ഈ ആകാശത്തിലെ ചുവട്ടിലുണ്ട്. ആ ആളെ പേരാണ് ഉമ്മ. ആ ആരുടെ പേരാണ് ഉമ്മ? ആരാ പറഞ്ഞു തരുന്നത്? പ്രപഞ്ചനാഥനായ റബ്ബാണ് പറഞ്ഞു തരുന്നത്. അല്ലേ, നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? അല്ലാഹു പറയാ, ഈ മൂന്ന് ഘട്ടം നിങ്ങളൊന്ന് പഠിച്ചാ മതി. ഒന്ന് ഗർഭധാരണം, മറ്റൊന്ന് പ്രസവം, മറ്റൊന്ന് മുലയൂട്ടുന്ന കാലം. മുലയൂട്ടുന്ന കാലം, ഈ മൂന്ന് കാലം ഒരാൾ പഠിച്ചാൽ ലോകത്തൊരാൾക്കും തന്റെ ഉമ്മയെ വെറുപ്പിക്കാൻ കഴിയില്ല, ഉമ്മയെ മാറ്റി നിർത്താൻ കഴിയില്ല, ഉമ്മയെ ഒഴിവാക്കാൻ കഴിയില്ല, ഉമ്മയെ മാറ്റി നിർത്തിയിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു പറഞ്ഞു തരാ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരല്ലേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വരാ. ശ്രദ്ധിക്കണങ്ങൾ, എന്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോകില്ലേ? കാര്യം ഇതാ, അല്ലാഹു മാതാവിന്റെയും പിതാവിന്റെയും കാര്യത്തിൽ പ്രപഞ്ചനാഥനായ റബ്ബര് വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പരിശുദ്ധമായ റമദാനും കഴിഞ്ഞു പോയല്ലോ, ഈ റമദാൻ പോലും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യണോ? കണ്ടീഷൻ എന്താണ് ആ സ്വഹാബിയോട് പറഞ്ഞത്? മാതാവിനെയും പിതാവിനെയും വെറുപ്പിക്കരുത് എന്ന് പറയണേ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലൂ, സ്വലാത്തു നബിയുനാ മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വരാൻ. യമനിൽ നിന്നാണ് ആ സ്വഹാബി വരുന്നത്. യമന് വളരെ ദൂരത്താണല്ലോ, ദമാമിന്റെ ബോർഡറാണല്ലോ, ജിസാന്റെ ബോർഡറാണല്ലോ. ജിസാൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഭാഗത്തിന്റെ ബോർഡറാണല്ലോ യമനുള്ളത്, യമനിന്റെ ഒരു ഭാഗമുള്ളത്. അവിടെ നിന്ന് ആയിരത്തിലധികം കിലോമീറ്റർ സഞ്ചരിക്കണം അവിടെ എത്താൻ, മദീനയിൽ എത്തിച്ചേരാൻ. അതും ഏതാ കാലമെന്നറിയാമോ? ഫ്ലൈറ്റുകളില്ല, പിന്നെയോ കാറുകളില്ല, ആധുനിക ലോകത്തെ വാഹനങ്ങളില്ല. ഒട്ടകപ്പുറത്ത് കയറിയിട്ട് വേണം മദീനയിൽ എത്തിച്ചേരാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ഒരാൾ കടന്നു വരികയാണ് യമനിൽ നിന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ആ സ്വഹാബി പറയാ, യാ റസൂലല്ലാഹ് ഉബായുകാരിൽ ഹിജ്റത്തി വൽ ജിഹാദ്. ഹബീബായ നബിയേ, അങ്ങയുടെ കൂടെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഏതു ഭാഗത്തേക്ക് ഹിജ്റ ചെയ്യാനും ഞാൻ ചെയ്യാറാണ് നബിയേ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ ഏത് യുദ്ധമുണ്ടായാലും ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ഹബീബായ നബിയേ,
അല്ലാഹുവിന്റെ ഹബീബേ ഉടലിൽ നിന്ന് ശിരസ് വേർപ്പെടുന്നവരെ യുദ്ധം ചെയ്ത് മരിക്കാൻ തയ്യാറായി വന്ന ആളാ ഹബീബായ നബിയെ ഞാൻ. ഉപായോകാലൽ ജിഹാദ് അലൽ ഹിജ്റത്തി വൽ ജിഹാദ് അങ്ങയുടെ കയ്യൊന്ന് കാണിക്കൂ ഹബീബായ നബിയേ, ഞാൻ അങ്ങയോടൊന്ന് ബൈഅത്തു ചെയ്യട്ടെ, മരിക്കുന്നവരെ യുദ്ധം ചെയ്ത് സ്വർഗം വാങ്ങുന്ന നബിയേ ഞാൻ. അങ്ങനെ രണാങ്കണത്തിൽ ഷഹീദായി സ്വർഗം വാങ്ങാൻ വന്ന ആളാണ് ഹബീബായ നബിയെ ഞാൻ. അതുകൊണ്ട് അങ്ങയുടെ കയ്യൊന്ന് കാണിക്കൂ, ഞാനൊന്ന് അങ്ങയോട് ബൈഅത്ത് ചെയ്യട്ടെ. അപ്പോഴല്ലേ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയോട് ചോദിച്ചത്, അഹയ്യുൻ വാലിദാക്, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? യമനിൽ നിന്ന് വന്നതായാൾ എന്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ? ഈ ആരുടെ മറുപടി? അതേ ഹബീബായ നബിയേ, എന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ സ്വഹാബിയോട് ചോദിക്കുകയാണ്. സ്വഹാബിയ സഹോദര, അങ്ങോട്ട് വരാൻ, മദീനയിലേക്ക് വരാൻ, എന്നെ കാണാൻ വരാൻ ഉമ്മയും ഉപ്പയും സമ്മതം തന്നിട്ടുണ്ടോ? അതിനാൽ എന്റെ അടുത്ത് വരാനും എന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകാനും നിന്റെ ഉപ്പയും ഉമ്മയും നിനക്ക് സമ്മതം തന്നിട്ടുണ്ടോ? ഈ സ്വഹാബി പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവരെനിക്ക് സമ്മതം തന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാൻ ഇനി ഉപ്പയുടെ സമ്മതമോ ഉമ്മയുടെ സമ്മതമോ നബിയേ? അങ്ങയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാ? അല്ലാഹുവിന്റെ സ്വർഗത്ത് കടക്കാനുള്ള പൂതി കൊണ്ട് വന്നതാ? യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞാൻ അവരുടെ സമ്മതത്തിന് കാത്തു നിന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറഞ്ഞതെന്താ? ഹദീസിൽ കാണാം, ഇർജ ഇലാ വാലിദൈക, തിരിച്ചു പോണം, ഇവിടെ നിന്നൊരു സെക്കൻഡ് പോലും ഇവിടെ നിന്നുകൂടാ, ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കരുത്, തിരിച്ചു പോകണം അങ്ങ് യമനിലേക്ക്. ഇലാ വാലിദൈക, വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് പോ, അവർക്ക് സേവനം ചെയ്യോ. നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങളുടെ സഹായം യുദ്ധരംഗത്ത് അല്ലാഹുവിന്റെ ദീനിനിപ്പോൾ ആവശ്യമില്ല. നിങ്ങളുടെ സഹായം ആവശ്യമുള്ളത് മാതാവിന്റെയും പിതാവിന്റെയും അടുത്ത. അതുകൊണ്ട് പോകൂ നിങ്ങൾ യമനിലേക്ക്, ഉമ്മായിടെയും ഉപ്പായിടെയും അടുത്തു പോയി അവർക്ക് സേവനം ചെയ്ത് ജീവിച്ചോളോ. അവിടെയുണ്ട് ഫതമ്മൽ ജന്ന, അവിടെയുണ്ട് സ്വർഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? വാപ്പിമ്മയും സമ്മതം നിന്നിട്ടില്ലേ, ഇങ്ങോട്ട് വരണ്ട, നീ തിരിച്ചു പോയിക്കോ, തിരിച്ചു പോയിട്ട് അവർക്ക് സേവനം ചെയ്തോളോ, എന്റെ അടുത്ത് നിൽക്കണ്ട പെങ്ങളെ. എടീ, പിന്നെ നീ എങ്ങനെയാണ് നിന്റെ ഭർത്താവിനെ നിന്റെ ഉമ്മയിൽ നിന്ന് അകറ്റിക്കളയുന്നത്? രാത്രി ഭർത്താവിനോട് കൂടെ കിടന്നിട്ട് തലയണ മന്ത്രം നടത്തിയിട്ട് നിന്റെ ഭർത്താവിനെയും ഉമ്മയും നീ അകറ്റുകയാണോ? ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹു പിന്നെ ഏറ്റവും വെറുപ്പുള്ള നികൃഷ്ട ജീവിയാണ് നീ എന്ന് മനസ്സിലാക്കിയാൽ മതി. നിന്റെ ഭർത്താവിൽ നിന്ന് മാതാവിനെ നീ അകറ്റിക്കളഞ്ഞാൽ, മാതാവിൽ നിന്ന് ഭർത്താവിനെ നീ അകറ്റിക്കളയുന്നത് രാജാതിരാജനായ റബ്ബിനിട്ടമില്ലേ? ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? വാപ്പാക്ക് സമ്മതല്ലേ, ഉമ്മാക്ക് സമ്മതല്ലേ, നിങ്ങൾ ഇവിടെ നിൽക്കരുത്, തിരിച്ചു പോകണേ എന്ന്, എവിടെ നിൽക്കരുത് എന്ന്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീന മുനവ്വറയിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മദീനയിലോ മക്കയിലോ മരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അവിടെ മരിക്കോളൂവെന്ന്, അതിന് ശ്രമിച്ചോളൂവെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഹബീബ് തന്റെ അടുത്ത് വന്ന് പറഞ്ഞ സ്വഹാബിയോട്, ഉമ്മിം വാപ്പി എനിക്ക് സമ്മതം തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതെന്താ? തിരിച്ചു പോയിക്കോളോ, ഇവിടെ നിൽക്കണ്ട, വാപ്പാന്റെ സമ്മതല്ലേ, എന്നെ പോലും കാണാൻ വരണ്ട. വാപ്പാന്റെ ഉമ്മാൻ
നീ സമ്മതല്ലേ, എന്നെ കാണാൻ പോലും വരണ്ട, അവരെടുത്ത് പോയി നിന്നോളൂ, അവരെടുത്ത് നിന്ന് പോയി നിന്നോളൂ. വാപ്പാനോട് തെറ്റിക്കുക, ഉമ്മയോട് പിണപ്പിക്കുക. നിങ്ങളെപ്പോഴും വാപ്പാന്റെ ആളാന്ന് പറയാ, നിങ്ങളൊരു ഉമ്മാന്റെ ആളാണ് പറയാ. അങ്ങനെ തന്നെ ആണ്ടിയെ, നിങ്ങളൊരു ഉമ്മാന്റെ ആളാണ് എന്ന് പറയാ. പെങ്ങളെ അങ്ങനെ തന്നെ ആവണ്ടേ, നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ഉമ്മാന്റെ ആളല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഉമ്മാന്റെ ആളാവണോ. ഉമ്മാനെ നോക്കിയിട്ട് എന്നെ നോക്കിയാ മതിന്ന്, ഉമ്മാക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുത്തിട്ട് എനിക്ക് ഡ്രസ് വാങ്ങിയാ മതിന്ന്, ഉമ്മാക്ക് ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തതിന് ശേഷം എന്നെ ശ്രദ്ധിച്ചാ മതീന്ന് പറയേണ്ട ആളാ. പെങ്ങളെ, നീ എന്നല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ ഉമ്മാക്ക് ഡ്രസ് വാങ്ങിയാ നിനക്ക് ദേഷ്യം പിടിക്ക, നീ പറയും നിങ്ങൾ എപ്പോഴും ഉമ്മാന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്റെ കാര്യത്തിലാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്. പെങ്ങളെ പറഞ്ഞു പോകല്ലടി, ഇതിന്റെ കയ്യിലും മക്കളില്ലേ, നിനക്കത് തിരിയണോ. നിന്റെ മക്കൾ വലുതാവണം, നിന്റെ മക്കൾ വലുതായി നിന്റെ മക്കൾ നിന്നോട് ചെയ്യുമ്പോഴേ ആ വേദനയുടെ ആഴം എത്രയെന്ന് നിനക്ക് മനസ്സിലാവോ. സഹോദരാ, ഉമ്മയെ പിണക്കല്ലേ, ഉമ്മയെ അകറ്റി നിർത്തല്ലേ, ഉമ്മയും ഉപ്പയും സ്വർഗമാ. ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞല്ലോ, സ്വഹാബ അല്ലാഹുവിന്റെ ഹബീബ് മദീന പള്ളിയിൽ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി മദീന പള്ളിയിലെ മിമ്പറിലേക്ക് കയറുകയാണ്. ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്തു വച്ചപ്പോ പറഞ്ഞല്ലോ ആമീൻ, രണ്ടിലേക്ക് കാലെടുത്തു വച്ചപ്പോഴും ആമീൻ, മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്തു വച്ചപ്പോഴും ആമീൻ. സ്വഹാബികൾക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ ആമീൻ പറഞ്ഞത് എന്ന്. ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചിറങ്ങിയതിന് ശേഷം സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ ഞാൻ എന്തിനാണ് മൂന്ന് തവണ ആമീൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പറഞ്ഞു, ഇല്ലല്ല ഹബീബായ നബിയെ, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം പറഞ്ഞോട്ടെ. അതിലൊന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അബദല്ലാഹു അർറഹ്മതിഹി മൻ അദരക അബവൈഹി ഇൻദൽ ഖിബറ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബദല്ലാഹു അർറഹ്മതിഹി, അല്ലാഹു തന്റെ കരുണയിൽ നിന്ന് അകറ്റിക്കളയട്ടെ മൻ ഒരാളെ, അദരക അബവൈഹി ഇൻദൽ ഖിബറ വാർദ്ധക്യാവസ്ഥയിൽ തന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള അവസരം ഒരാൾക്ക് ലഭിച്ചോ, എന്നിട്ടോ ഫലം യുദ്ഖിലാഹുൽ ജന്ന, ഈ വാപ്പയും ഉമ്മയും അയാളെ സ്വർഗത്തിൽ കടത്തിയില്ല എന്ന് പറഞ്ഞാൽ അവനെ ശുശ്രൂഷിച്ച് സ്വർഗം വാങ്ങാൻ അല്ലാഹു കൊടുത്ത അവസരം ഒരാൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അല്ലാഹു അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ അകറ്റിക്കളയട്ടെ എന്ന്. സ്വഹാബ എന്റെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തോ, എന്നോട് ആമീൻ ചൊല്ലാൻ പറഞ്ഞോ. അപ്പോഴാ ഞാൻ ആമീൻ ചൊല്ലിയത് സ്വഹാബ എന്ന ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാനും ഉമ്മയെയും വാർദ്ധക്യ സമയത്ത് സംരക്ഷിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഉറപ്പണയാൽ നരകവാസിയാണ്. പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറയൂ, അല്ലാഹുവേ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന നല്ല മക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ ആരായത് പറഞ്ഞത്? അല്ലാഹു പറയാൻ നമ്മളോട് അള്ള നേരിട്ട് പറഞ്ഞ വിഷയം നിസ്കരിക്കണേ എന്ന് പറഞ്ഞ അതേ അല്ലേ പറയണേ വാപ്പാക്കുമ്മാക്കും ഗുണം ചെയ്തു കൊടുക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സദസ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ സദസ്സിൽ ചെയ്യുന്ന സദഖ വാപ്പയോ ഉമ്മയോ മരിച്ചു പോയവരുണ്ടോ അവരല്ലേ പേരിലാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേദിന്റെ പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ അല്ലാ
ഈ സദസ് നീ ഖബൂലാക്കിയ സദസ്സാകണേ അല്ലാ. അല്ലാ പറഞ്ഞരാണ് വാപ്പയും ഉമ്മയും നീ പരിഗണിക്കണേ എന്ന്. കേൾക്കണേ നിങ്ങൾ മറ്റൊരായത്ത്, വഖല്ലാ റബ്ബുക് അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാനാ വഖല്ലാ റബ്ബുക്. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ് ഖല്ലാ യഖദി ഖല്ലാ വിധിക്കുക. നമ്മൾ പറയാറില്ലേ ഖാദീന്, ഖാദീ എന്ന് പറഞ്ഞാൽ എന്താ ജഡ്ജ്, ഖാദീ ജഡ്ജ് ഖല്ലാ റബ്ബുക്, എന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ്. ആരെ? അല്ലാഹു. അപ്പൊ ഈ ജഡ്ജ്മെന്റ് ആരുടേതാണ്? അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവിൻ്റെ ജഡ്ജ്മെന്റ് ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പീലില്ലാന്ന്. ശ്രദ്ധിക്കണേ, അല്ലാഹു പറഞ്ഞു തരികയാണ് അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പീലില്ലാത്ത ജഡ്ജ്മെന്റ് ആണ് എന്നർത്ഥം. എന്താ? അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ, വാപ്പാക്കുമ്മാക്കും ഗുണം ചെയ്യുകയും ചെയ്യണമെന്ന് അല്ലാഹു വിധിച്ചിരിക്കുകയാണ്. വാപ്പാന്റെ ഇമ്മാന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു, വസയ്യത്ത് ചെയ്തു, ഖല വിധിച്ചു. വാപ്പാന്റെ ഇമ്മാന്റെയും കാര്യം പറഞ്ഞപ്പോഴല്ലാതെ, മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോഴല്ലാതെ വേറൊരു സ്ഥലത്തും അല്ലാഹു അങ്ങനെ കണിശമായി പറഞ്ഞിട്ടില്ല. റബ്ബുക് എന്റെ രക്ഷിതാവായ അല്ലാഹു വിധിച്ചിരിക്കുന്നു അല്ല തഅബ്ദൂ ഇല്ലാ ഇയാ. അതാ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന്. വബിൽവാലിദൈനി ഇഹ്സാനാ, വാപ്പാക്കുമ്മാക്കും ഗുണം ചെയ്യണമെന്ന്. വാപ്പാക്കുമ്മാക്കും ഗുണം ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ വാപ്പാക്കുമ്മാക്കും ചെയ്യുന്ന ഏറ്റവും ചെറിയ ഗുണം ഏതാ? വാപ്പാക്കും ഉമ്മാക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു ഗുണം പറഞ്ഞാണ്, ദാനധർമ്മം ചെയ്യ. ഏറ്റവും ചെറിയൊരു ഗുണം പറഞ്ഞാണ് ഏതാ? ഏറ്റവും ചെറിയ ഗുണം ഓലെ വേദനിപ്പിക്കാതിരിക്കുക, ഗുണമൊന്നും ചെയ്തു കൊടുത്തില്ല, വിഷമിപ്പിക്കാതിരിക്കുക, അത് ഏറ്റവും വലിയ ഗുണം. അല്ലാഹുവിന്റെ ഖുർആനാണ് നിങ്ങൾ വാപ്പാക്കുമ്മാക്കും ഇഹ്സാൻ ചെയ്തു കൊടുക്കണേ. എന്താണ് ഇഹ്സാൻ എന്നിട്ട് അല്ലാഹു തന്നെ പറയാൻ, എന്താണ് ഇഹ്സാൻ? ഗുണം എന്ന് പറയുന്നതിൽ എന്തൊക്കെ പെടും? അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അല്ലാഹുവിന്റെ കലാമാ അല്ലാഹു തന്നെ പറയാണ്, മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യാവസ്ഥയിലവരെ സംരക്ഷിക്കാനുള്ള അവസരം നിനക്ക് ലഭിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ കിട്ടിയാൽ നിന്റെ ഉപ്പ വാർദ്ധക്യത്തിലുള്ള ആളാണോ, നിന്റെ ഉമ്മ വൃദ്ധയാണോ? ശ്രദ്ധിക്കണേ, നിങ്ങൾ എന്താ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്? വൃദ്ധയായ മാതാവാണോ, പ്രായമുള്ള ഉമ്മയാണോ, ആ ഉമ്മയെ നീ കൈപിടിക്കണം എന്നല്ല പറഞ്ഞത്, നീ ആ ഉമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണേ എന്റെ സഹോദര, ആ ഉമ്മയെ നീ നേരത്തിന് ഗുളിക എടുത്തു കൊടുക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെയോ, എന്ന് നീ അവരോട് പറഞ്ഞു പോകരുത്. വൃദ്ധരായ മാതാപിതാക്കളോട് നീ ഉഫ് എന്ന് പറയരുത്. എന്താണ് ഉഫ്? എന്താണ് ഉഫ്? എല്ലാരും പറയും ഛേ എന്ന്. ഛേ എന്നല്ല, ഉഫ് എന്നല്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ ഉഫ്.
എന്ന് നീ പറയരുത്. എന്താണ് ഉഫ്? എപ്പോഴാണ് അങ്ങനെ മനുഷ്യൻ പറയാ? വൃദ്ധയായ മാതാവാണ്, 85 വയസ്സുണ്ട്. ഒരു മനുഷ്യന് പ്രായമായാലുള്ള അവസ്ഥ എന്താ? ഖുർആൻ പറഞ്ഞു തന്നല്ലോ, വമൻ ഉമ്മിറുഹോ നുനക്കിസുഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. ഒരാൾക്ക് നമ്മൾ ദീർഘായുസ് കൊടുത്താൽ അയാളെ നമ്മൾ സെട്ടിപ്പിൽ തല തിരിച്ചു കൊണ്ടുവരും. പറയുന്നത് ഒരാൾക്ക് ദീർഘായുസ് കൊടുത്താൽ അയാളെ നമ്മൾ സെട്ടിപ്പിൽ തല തിരിച്ചു കൊണ്ടുവരും, ശരിയല്ലേ? 90 വയസ്സുള്ള മനുഷ്യന്റെ അവസ്ഥ എന്താ? അയാളുടെ അവസ്ഥ 1.5 വയസ്സുള്ള കുട്ടിയെ പോലെ. 1.5 വയസ്സുള്ള കുട്ടിന്റെ സ്ഥിതി എന്താ? കുറച്ച് 1-4 അടിയൊക്കെ അങ്ങനെ നടക്കാൻ തുടങ്ങും, അതേപോലെ അല്ലേ? 100 വയസ്സുള്ള ഒരാളുടെ അവസ്ഥ എന്താ? 1 വയസ്സുള്ള കുട്ടിയെ പോലെ പിടിച്ചിങ്ങനെ നിൽക്കുന്നല്ലാതെ ഒരടി പോലും വെക്കൂല. ഇന്ന് ഞാൻ എന്റെ വൈകുന്നേരം വന്നിട്ട് ദീർഘമായി യാത്ര കഴിഞ്ഞെന്ന് വൈകുന്നേരം ആ വീട്ടിലെത്തിയത്. വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുടുംബത്തിൽ ഒരാൾ വന്നു, ഉമ്മ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ വൃദ്ധനായ ഒരാളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. രോഗിയായി കിടക്കുന്ന, സ്വന്തം നടക്കോ എഴുന്നേറ്റ് നിൽക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 100 വയസ്സായാൽ ഒരാളുടെ അവസ്ഥ എന്താ? 1 വയസ്സായ കുട്ടിയെ പോലെ. 110 വയസ്സായാലോ 6 മാസം പ്രായമായ കുഞ്ഞിനെ പോലെ. കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വൃദ്ധയായൊരു മാതാവാണ് പായ പോലും ഇല്ലാത്ത കട്ടില്ല ഉമ്മയെ കടത്തിയത്. ഞാൻ ആ വീട്ടുകാരനോട് ചോദിച്ചു, ഒരു പായിട്ട് കൊടുത്തുകൂടെ? അപ്പനോട് പറഞ്ഞത്, പായിട്ട് കൊടുത്താൽ ഞരങ്ങി വീണു പോകും എന്ന് കരുതിയാൻ കട്ടിൽ വളരെ താഴ്ന്ന കട്ടില ഉമ്മയെ കടത്തിയിരിക്കുകയാൻ. ജോൺ ചോദിച്ചു, സംസാരി ഇത്ര വയസ്സെന്നോട് പറഞ്ഞു, 110. ഞാൻ ചോദിച്ചു, സംസാരിക്കുമോ? എന്നോട് പറഞ്ഞു, ഇല്ല. ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിക്കുക? അപ്പൊ എന്നോട് പറഞ്ഞോ, ഏത് ഭക്ഷണമായാലും ജ്യൂസ് പോലെ അടിച്ചു നേർത്തതാക്കിയിട്ട് വായിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കല. 6 മാസം പ്രായമായ കുഞ്ഞിന് ഉമ്മ ഭക്ഷണം കൊടുക്കുന്ന പോലെ. ഒരു മനുഷ്യന് നമ്മൾ ദീർഘായുസ് കൊടുത്താൽ അയാളെ സെട്ടിപ്പിൽ നമ്മൾ തല തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു. എന്നിട്ട് ആ റബ്ബ് പറയാ, വൃദ്ധരായ ഉപ്പയെയോ ഉമ്മയെയോ സംരക്ഷിക്കാനുള്ള അവസരം നിനക്ക് കിട്ടിയാൽ നീ അവരോട് ഉഫ് എന്ന് പോലും പറഞ്ഞു പോകരുത്. 85 വയസ്സുള്ള ഉമ്മയാ, അല്ലെങ്കിൽ 90 വയസ്സുള്ള മാതാവാ, അല്ലെങ്കിൽ അവശയായി കിടപ്പില. ഉമ്മ അറിയാതെ മലം കൊടിഞ്ഞു പോയി, ഇങ്ങനെയല്ലോ മലം വിസർജിച്ചു പോകല്ലോ അറിയാതെ. 6 മാസമായി കുട്ടി കിടന്നിടത്തും മലം വിസർജിക്കുന്ന പോലെ. 100 വയസ്സോ 90 വയസ്സോ ആയ ആളുടെ അവസ്ഥ എന്താ? കിടന്ന കിടക്കുന്ന കിടപ്പിൽ തന്നെ മലമതാ വിസർജിക്കുകയാ. മലം വിസർജിച്ചു നിറഞ്ഞപ്പോ ഉമ്മയെടുത്തു കൊണ്ടുപോയി, കുളിപ്പിച്ചു വൃത്തിയാക്കി, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുത്തു. വൃത്തികേടായ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അലക്കാൻ കൊണ്ടുപോയി. അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കുട്ടി വന്നിട്ട് പറഞ്ഞത്, ഉപ്പ, ഉമ്മ, ഉമ്മാമ, ഉമ്മാമ വീണ്ടും വിസർജിച്ചിരിക്കുകയാണ്. ഉമ്മാക്ക് വയറ്റൊന്നു പോയി. ഞാൻ പറയുന്നത് നല്ല പോലെ ഉമ്മയെ സംരക്ഷിക്കുന്നൊരു പൊന്നുമോനാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അയാളെ വീണ്ടും ഉമ്മയുടെ അടുത്ത് വന്നു, ഉമ്മ എടുത്തു കൊണ്ടുപോയി വൃത്തിയാക്കി, വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി വൃത്തിയാക്കി, ഉമ്മയെ കുളിപ്പിച്ച് അങ്ങനെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുത്ത് ഈ വൃത്തികേടായ വസ്ത്രം ഇങ്ങനെ അലക്കി എല്ലാം ആറിയിട്ട് ബാത്റൂമിൽ കുളിക്കാൻ കയറി. കുളിച്ചിങ്ങോട്ട് വരുന്ന സമയത്താണ് കുട്ടി വന്നിട്ട് പറയുന്നത്, കഴുത്തിലുള്ള ചെയിന്, കാതിലുള്ള എല്ലാ സ്വർണ്ണാഭരണം അന്ന് അങ്ങനെ അല്ലല്ലോ, അതെല്ലാം അഴിച്ചു വിട്ടിട്ട് ഒരു വിശോപ്പിച്ചത് വിശോപ്പിച്ചു മോൻ പോയിട്ട് 2 കൊല്ലം ഉമ്മാന്റെ കൽബില് തീയാ. എന്താ ചോനെ, എന്റെ കുട്ടി എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചില്ലാ മതിന്ന് റബ്ബേ. 2 കൊല്ലം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ പറയാം, മോനെ ലീവില്ലേ, മോൻ വാ, നീ കല്യാണം ചെയ്തു പോവാ, ഉമ്മാക്ക് മോനൊന്ന് കല്യാണം ചെയ്ത് കാണാനൊരു ഭൂതിയുണ്ട്.
അവനെ വിളിച്ചു വരുത്തി കല്യാണമൊക്കെ കഴിപ്പിച്ചു പറഞ്ഞേച്ചു. 5 മാസം ലീവിന് നിന്നിട്ടോ തിരിച്ചുപോയതാ. തിരിച്ചുപോയിട്ട് പിന്നെ അവൻ വരുന്നത് 6 മാസം കഴിഞ്ഞിട്ട്. 6 മാസം കഴിഞ്ഞ് 10 ദിവസം ലീവ് കിട്ടിയപ്പോ വന്നതാ. അമ്മാനോട് പറഞ്ഞെന്താ, അമ്മ 10 ദിവസം ലീവ് കിട്ടിയപ്പോ ഞാൻ പിന്നെ അങ്ങോട്ട് പോന്നതാ. അത് കഴിഞ്ഞല്ലോ ഉണ്ടായി ഞാൻ 10 ദിവസം ലീവ്, പക്ഷെ അന്നോ വന്നില്ല. ഇപ്പൊ വന്നെന്തിനാ, അവന്റെ ഭാര്യയെ കാണാൻ. ഏതുമ്മാന്റെ കൽബാറടോ പിടയാതിരിക്കുക, പിളർന്നു പോകാതിരിക്കുക. വരണോ വരണ്ടാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഉമ്മയോടും എന്തെയാ സ്നേഹം കാണിക്കാതിരുന്നത്. എന്നിട്ടോ 6 മാസം കഴിഞ്ഞവൻ വന്ന് പാസ്പോർട്ടൊക്കെ ശരിയാക്കിയിട്ട് അവൻ തിരിച്ചുപോയി. പിന്നെ 8 മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 10 ദിവസത്തെ ലീവിൽ അവൻ വന്നോ. എന്നിട്ട് ഭാര്യയെ കൂട്ടി പോയതാ. 5 കൊല്ലമായവൻ പിന്നെ വന്നിട്ടില്ല. എടാ നിന്നെ കാണാൻ കൊതിച്ചു നിൽക്കുന്നൊരു പെണ്ണുണ്ടടാ വീട്ടിന്റെ അകത്ത്, അതാരാണെന്നറിയോ? നിന്നെ നൊന്തുപറ്റ ഉമ്മയാ, നിന്നെ നൊന്തുപറ്റ ഉമ്മയാ. ആ ഉമ്മ നിന്നെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു വീട്ടിന്റെ അകത്ത്. ഒന്ന് വന്നാ മതി എന്ന് പൊന്നുമോൻ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അല്ലേ. എത്ര ആൾക്കാരാ പോയിട്ട് പിന്നെ ചിലവര് വലിയ അഭിമാനം പറയാ, ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ 5 കൊല്ലത്തിൽ ഒരിക്കലെ നാട്ടിൽ പോയി. ചങ്ങായി നീ 6 മാസത്തിലോ 2 മാസത്തിലെങ്കിൽ ലീവ് കിട്ടുമ്പോ നീ എത്ര പൈസ, ചിലരങ്ങനെ പറയാ, ടിക്കറ്റിന് ഭയങ്കര പൈസയാണ്, അതുകൊണ്ട് എനിക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എടോ 1 ലക്ഷം നീ ടിക്കറ്റിന് മുടക്കിയാലും എനിക്ക് കൂലിയാ, എനിക്ക് കൂലിയാണ്. 3 കാര്യം നോക്കി നിൽക്കുന്നത് കൂലിയാണ്. 1, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. 2, അല്ലാഹുവിന്റെ കഅബയാണ്. 3, നിന്റെ മാതാപിതാക്കളുടെ മുഖമാ. നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കൂലിയാണ്. 1 ലക്ഷം ഉറുപ്പിക ടിക്കറ്റിന് മുടക്കിയിട്ട് നിന്റെ ഉമ്മാന്റെ മുഖം കാണാൻ നീ വരുന്നത് ഇബാദത്താണെന്ന് പഠിപ്പിച്ച മതമാ അല്ലാഹുവിന്റെ പരിശുദ്ധമായത്. വേറെ ചില ആളുകളുണ്ട് അല്ലെന്താ ചെയ്യാ, ഒരു ഗൾഫിന്ന് വരുന്ന സമയത്ത് ആദ്യം തന്നെ വലിയ വെട്ടി വാരി വീട്ടിൽ, വലിയ വെട്ടി വാരി വീട്ട്, ഉമ്മാന്റെ അടുത്തേക്ക് വരുമ്പോ ചെറിയ വെട്ടി. ഉമ്മ ഈ വെട്ടി കാണുമ്പോ വിചാരിക്കണതാ പഠിച്ചോനെ, എപ്പോഴും ഉമ്മാന്റെ കൽപ്പ അങ്ങനെ, സോനെ എന്റെ കുട്ടിക്ക് സാമ്പത്തികം തീരെ ഇല്ലാന്ന് തോന്നല്ലോ റബ്ബെ, കടത്തിലാണെന്ന്. എന്റെ പൊന്നമോന് വല്ല കഴിവുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെട്ടിയും കെട്ടി വന്നാ മതിയാവൂല, ഇങ്ങനത്തെ വെട്ടി കെട്ടിയിട്ട് അവൻ ഒരിക്കലും വരൂലല്ലോ പഠിച്ചോനെ. അള്ളാഹുവേ എന്റെ കുട്ടിയെ സലാമത്താക്കണേ. ഏടാ ഈ ചെയിനും കാതിൽ തൊക്കെ വിറ്റയച്ച ഉമ്മാന്റെ അടുത്തേക്ക് വരുമ്പോ ചെറിയ വെട്ടി, ഓളെ വീട്ടിക്ക് പോയിട്ടുണ്ട് വലിയ വെട്ടി. എന്റെ അജ്ജന് വന്നൊരു ഉമ്മ മോൻ കൊടുന്ന് കെട്ടിക്കൊടുത്തതാ വലിയ വെട്ടി, 85 കിലോ ഉണ്ട്. ഉമ്മ വീട്ടിലെത്തി, നാട്ടിലെത്തിയിട്ട് സാധനം കോരി വെച്ച് നോക്കിയതാ. അത് പൊളിച്ചു നോക്കുമ്പോ ഓരോന്നിനു ഒരു കെട്ടിന്റെ മേലെ എഴുതി വെച്ചിരുന്നു എന്താ, ഇതിന്റെ ഇത് ഓളം ഓളം മാക്ക് നോക്കുമ്പോ 2 പറത, ഓക്ക് 2 പറത, ഓളകാരനോർക്ക് ഒരു കുപ്പായ ശീല ഒക്കെ കൂടി എടുത്തു നോക്കുന്ന സമയത്ത് ഈ കുണ്ടായ ഉമ്മാക്കൊന്നുമില്ല. ഈ കൊണ്ടുപോയ ഉമ്മാക്കും ഏതുമ്മയുടെ കൽവാപ്പിളരാതിരിക്കുക. വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, വിവാഹത്തിനു മുമ്പ് അവൻ ഗൾഫിൽ നിന്നെല്ലാ മാസവും 2000 3000 ഉമ്മാക്ക് അയച്ചു കൊടുക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആദ്യത്തെ മാസം ഒന്നുമില്ല, 2ാമത്തെ മാസം ഇല്ല, 3ാമത്തെ മാസം ഇല്ല. ഉമ്മ വിചാരിച്ചത് എന്താ, പാവ എന്റെ പൊന്നമോൻ, എന്റെ പൊന്നമോൻ, എന്റെ പൊന്നമോനെ കടം കൊണ്ടാവും പൈസ അയക്കാത്തത് അല്ല. 6ാമത്തെ മാസം അവന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോഴാ 500 ന്റെ 500 ന്റെ 4 നോട്ടെടുത്തിട്ട് 2000 രൂപ എടുത്തിട്ട് കാണിച്ചിട്ട് ഉമ്മാന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞത്, ഉമ്മ ഇക്ക അയച്ചതാ അങ്ങക്ക് തരാൻ പറഞ്ഞതാ. എടാ ഉമ്മയുടെ കൽപകം തകർന്നു ധരിപ്പണമായി പോകുമടാ. അതല്ല ചെയ്യേണ്ടത്. വാപ്പയോടും ഉമ്മയോടും ഗുണം ചെയ്യണമെന്ന് അല്ലാഹു. അത് ഗുണത്തിന്റെ ഏതൊക്കെ മേഖല ഉണ്ടോ ആ മേഖല മുഴുവനും എന്റെ സമയം കടിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മ ഉൾപ്പെടുത്തി തരട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാവുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നോളൊരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ഒന്ന് അടുത്തേക്ക് വരി, ആണുങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് വരി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
എത്ര സമയം ബാക്കിയുണ്ട് പൈനേപത്തിന്? എത്ര മിനിറ്റ് ബാക്കി? 4 മിനിറ്റ്. ആ 4 മിനിറ്റ് ഇത് വരും. പറഞ്ഞാ പറഞ്ഞ മാതിരി ചെയ്യണം എന്നാണല്ലോ അല്ലേ? അത് വയലാനിധി വാർത്തത്തിൽ എങ്ങനെ നടത്താൻ പാടില്ല. 4 മിനിറ്റേത് വായിച്ചെയ്യോ, ബാക്കിയൊക്കെ ദീർഘമായി. മഹാന്മാരായ സയ്യിദുമാർ ഉസ്താദുമാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വളരെ പ്രയാസകരമായി ഉമ്മായുടെ വിഷയത്തിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മാക്ക് ക്യാൻസർ ആണ്. ക്യാൻസറിന്റെ പ്രയാസങ്ങൾ ആ മക്കളിൽ വല്ലാതെ വേദന ഉണ്ടാക്കുന്നു. ഉമ്മാന്റെ ആ വേദനയും കഷ്ടപ്പാടൊന്നും മക്കൾക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലാഹുവേ 10,000 ഉറുപ്പിക സദസ്സിൽ കൊണ്ടുവന്നതെന്ന് ഉമ്മായുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ മാതാവിന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ. പടച്ചോനെ ആ ചെയ്ത സ്വദഖ എല്ലാ ആ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ എല്ലാ രോഗാണുക്കളും കരിഞ്ഞു പോകാൻ നീ നിമിത്തമാക്കണേ റബ്ബേ. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ വരും. ഓലൊക്കെ ഒരുപാട് ദ്വാരക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞമ്മക്കും ദ്വാരനൂടെ. എന്താണ് ഗബീർ മനു, തേനൊക്കെ നമുക്ക് നാളെ കൊടുക്കാം. കൂവപ്പൊടി കേടുവരൂലല്ലോ, നാളെ കൊടുത്താൽ പോരെ. ഇന്ന് പറഞ്ഞ മാതിരി തന്നെ ചെയ്യും. നിങ്ങളങ്ങനെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൊണ്ടിട്ട് ഞാൻ പറഞ്ഞ മാതിരി തന്നെ. നാളെ നമ്മൾ പറയുന്ന വിഷയം എന്താന്ന് വെച്ചാൽ, ഖത്തർ പ്രതിസന്ധിയിലാണല്ലോ, പ്രതിസന്ധി എങ്ങനെ മറികടക്കാന്ന് നാളെ നമ്മൾ പറയാം. ഖത്തറിൽ ഈ നാട്ടുകാരുണ്ടോ? ഇല്ലല്ലേ. അപ്പോ കുറവാണ്. അപ്പൊ നമ്മള് വലിയ സമാധാനിക്കൊന്നും ചെയ്യണ്ട. മനസ്സിലായില്ലേ? സൗദിയിലും വരും, ദുബായിലും വരും. ഒരു നാശം എന്റെ 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 ഉമ്മത്തിനൊരു നാശം പിടിപെടാറുണ്ട്. അറബികളെ, അറബികളുടെ എല്ലാ വീട്ടിലും ആ നാശം കയറി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. വേറൊരു റിപ്പോർട്ടിലുള്ളത് മുഴുവൻ മുസ്ലിം വീട്ടിലും കയറി വരുന്ന. ഇപ്പൊ ജുനൈദിന്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കണ്ട, നമ്മളെ വീട്ടിലും വരുമെന്ന്. അങ്ങോട്ടാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. പ്രതിസന്ധികളെ എങ്ങനെയാണ് മറികടക്കാൻ അള്ളാഹു പറഞ്ഞത്, അതാ നമ്മൾ നാളെ പറയും. ഇൻഷാല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് 2 മിനിറ്റ് ഇത് വായിരുന്നിട്ട് ഞങ്ങളെ പിരിച്ചുവിടുന്നൊന്നുമില്ല. അതന്നെ 11:10 നിങ്ങൾ പറയണ 1 മിനിറ്റോളം. അതുകൊണ്ട് കയ്യൊന്ന് പൊക്കി പിടിച്ചോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദയു വാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. സോനേ ഞങ്ങളെ വാപ്പാക്കുമാർക്കും പൊറുക്കണേ അല്ലാ. സോനേ കൂട്ടത്തിൽ വാപ്പിമ്മി മരിച്ചവരുണ്ട്, പൊറുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സന്തോഷമാക്കണേ അല്ലാ. സോനേ ഞാൻ ഈ സദസ്സിലേക്ക് വന്നപ്പോ തന്നെ ഉമ്മ ഉമ്മായുടെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിലെ മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബേ. അല്ലാഹുവേ എല്ലാ ഉദ്ദേശവും നീ നിറവേറ്റി തരണേ അല്ലാ. 11 വട്ടം അല്ലാ എന്ന് പറയണം. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശമുള്ളത്, ആ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടൊരു 11 വട്ടം അല്ലാ. അതെന്നെ ദുആ സമയം പറഞ്ഞുകൊണ്ട് സമയം പാലിക്കുക എന്നുള്ളത്, പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളൊരു മുഅ്മിന്റെ കടമയുള്ളോ. അതുകൊണ്ട് ഖൈറുൽ അസ്മാഇ ഫിൽ അർളി വസ്സമാ അല്ലാഹ് 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 അല്ലാഹു